നമസ്കാരം. അതിർത്തിയിൽ ഇന്ത്യ ചൈന സ്തംഭനാവസ്ഥ തുടരുന്നതിനാൽ തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 800 ലൈറ്റ് ആംഡ് മൾട്ടിപർപ്പസ് വെഹിക്കിൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് സൈന്യം. കിഴക്കൻ ലഡാക്ക്, വടക്കൻ സിക്കിം എന്നിവിടങ്ങളിലും പർവ്വത മേഖലകളിലും മഞ്ഞുവീഴ്ചയുള്ള വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലാകും ഇവയെ വിന്യസിക്കുക. ആവശ്യമെങ്കിൽ ഇലക്ട്രോണിക് യുദ്ധത്തിനും ഇവയെ ഉപയോഗിക്കും. വാഹനങ്ങൾ ഇന്ത്യൻ വെണ്ടർമാരിൽ നിന്ന് വാങ്ങുമെന്നും തദ്ദേശീയമായി വികസിപ്പിക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞു. 3 വർഷത്തെ കരാറാണ് ഇതിനായി ഒപ്പുവയ്ക്കുക. പ്രതിവർഷം 300 വാഹനങ്ങൾ ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കിഴക്കൻ അതിർത്തിക്ക് പുറമെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ മേഖലകളിലും ഈ വാഹനങ്ങൾ വിന്യസിക്കും. പ്രതിരോധ സമയങ്ങളിൽ ഇത്തരം വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ ചലിക്കാനും കഴിയണം. കൂടാതെ സേനകളെ സംരക്ഷിക്കാനുള്ള കഴിവും ഇവയ്ക്ക് ഉണ്ടായിരിക്കണം. യുദ്ധമുഖം നിരീക്ഷിക്കുന്നതിനായി റഡാറുകളും തെർമൽ ഇമേജിംഗ് സിസ്റ്റത്തിൽ അധിഷ്ഠിതവുമായിരിക്കണം. ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകളും ഇവയ്ക്ക് ഉണ്ടായിരിക്കണം. യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, പടക്കോപ്പുകൾ, ആശയവിനിമയ ഉപകരണങ്ങൾ തുടങ്ങി യുദ്ധസംബന്ധമായ ഉപകരണങ്ങൾ വഹിക്കാനുള്ള സൗകര്യം ഇവയ്ക്ക് ഉണ്ടാകണം എന്നാണ് വിവരങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയായ RAFIൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 തരത്തിലുള്ള LAMV അവതരിപ്പിച്ചതായി RFI അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ബേസിക് മോഡലും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അഡ്വാൻസ്ഡ് മോഡലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്.